ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എം ഫോർ ഇ ലേണിംഗിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ സെപ്റ്റംബർ 1 മാത്തമാറ്റിക്സിൻ്റെ നോട്ട്സും വർക്ക്ഷീറ്റുമാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ കൂടി മറക്കാതെ എനേബിൾ ചെയ്ത് വെച്ചിരിക്കണം. എങ്കിൽ മാത്രമേ ഇനിയും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ക്ലാസ് കണ്ടു നോക്കിയാലോ. കഴിഞ്ഞ ക്ലാസ്സിലെ സൂപ്പർ ക്വസ്റ്റ്യൻ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി നമുക്ക് ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു സംഖ്യയുടെ 2 മടങ്ങും മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങും കൂട്ടിയപ്പോൾ 49 കിട്ടി. ആദ്യത്തെ സംഖ്യയുടെ 5 മടങ്ങും രണ്ടാമത്തെ സംഖ്യയുടെ 3 മടങ്ങും കൂട്ടിയപ്പോൾ കിട്ടിയത് 73. അങ്ങനെയെങ്കിൽ സംഖ്യകൾ കണ്ടുപിടിക്കുക. ഓക്കെ, സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു സംഖ്യയുടെ 2 മടങ്ങ് 2 times ഓഫ് എ നമ്പർ, അതും അതിൻ്റെ കൂടെ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങ് 3 times ഓഫ് അനദർ നമ്പർ കൂട്ടുമ്പോൾ എന്ത് കിട്ടും? 49 കിട്ടും. സോ നമുക്ക് ആദ്യത്തെ സംഖ്യേനെ എക്സ് ആയിട്ട് എടുക്കാം. ആദ്യത്തെ സംഖ്യയുടെ 2 മടങ്ങ് എന്ന് പറയുമ്പോൾ എന്താണ്? 2x ആണ്. ശരിയാണല്ലോ. രണ്ടാമത്തെ സംഖ്യ എങ്ങനെ എടുക്കാം? y എന്നെടുക്കാം. രണ്ടാമത്തെ സംഖ്യയുടെ 3 മടങ്ങെന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 3y ആണ്. ഓക്കെ, ഇത് രണ്ടും കൂടി കൂട്ടിയാൽ എന്ത് കിട്ടുമെന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? 49 കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ആദ്യത്തെ ഇക്വേഷൻ കിട്ടിയല്ലോ. ഇനി അടുത്ത കണ്ടീഷൻ എന്താണ്? ആദ്യത്തെ സംഖ്യയുടെ 5 മടങ്ങ് 5 times ഓഫ് ഫസ്റ്റ് നമ്പർ. ആദ്യത്തെ നമ്പർ x ആണ്. 5 times എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ 5 മടങ്ങ് എന്ന് പറയുമ്പോൾ 5x. അതിൻ്റെ കൂടെ എന്ത് കൂട്ടണം? രണ്ടാമത്തെ സംഖ്യയുടെ 3 മടങ്ങ് കൂട്ടണം. അതായത് ഇതിൻ്റെ കൂടെ 3y ആണ് കൂട്ടേണ്ടത്. അപ്പോൾ എന്ത് കിട്ടും? 73 കിട്ടും. സോ ക്വസ്റ്റ്യനിൽ നിന്നും 2 ഇക്വേഷൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എക്സും വൈയും കണ്ടുപിടിക്കണം, അതായത് സംഖ്യകൾ കണ്ടുപിടിക്കണം. ഓക്കെ, ഇവിടെ ഫസ്റ്റ് നമ്പർ അല്ലെങ്കിൽ ആദ്യത്തെ സംഖ്യ എക്സ് ആണ്, സെക്കൻഡ് നമ്പർ അല്ലെങ്കിൽ രണ്ടാമത്തെ സംഖ്യ വൈ ആണ്. ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് 2x + 3y = 49 ഒരു ഇക്വേഷനാണ്. അടുത്ത ഇക്വേഷൻ 5x + 3y = 73. ഈ 2 ഇക്വേഷൻസും സോൾവ് ചെയ്താൽ എക്സും വൈയും കണ്ടുപിടിക്കാം. സോ ഇവിടെ ആദ്യം ഈ ഇക്വേഷൻസിൽ നിന്നും ഏത് വാല്യൂ ആയിരിക്കും കണ്ടുപിടിക്കാൻ പറ്റുന്നത്? എക്സ് ആണോ വൈ ആണോ? ആദ്യം കണ്ടുപിടിക്കാൻ പറ്റുന്നത് എക്സ് ആണ്. കാരണം വൈയുടെ കോയിഫിഷ്യൻസ് രണ്ടിടത്തും സെയിം ആണല്ലേ. 3y 3y എന്നാണ് 2 ഇക്വേഷൻസിലും ഉള്ളത്. സോ ഈ ഇക്വേഷൻസ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എക്സ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. സോ ഇവിടെ ഏത് ഇക്വേഷനിൽ നിന്നും ഏത് കുറയ്ക്കുന്നതായിരിക്കും നല്ലത്? രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്നും ആദ്യത്തേത് കുറയ്ക്കുന്നതാണ് എളുപ്പം. കാരണം എന്താ? രണ്ടാമത്തെ ഇക്വേഷനിൽ എക്സിൻ്റെ കൂടെയുള്ള 5 ആണ്, ആദ്യത്തെ ഇക്വേഷനിലെ എക്സിൻ്റെ കൂടെയുള്ള 2നേക്കാൾ വലുത്. സോ 5x - 2x ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് 3x എന്ന് കിട്ടും, അല്ലെങ്കിൽ നെഗറ്റീവ് വാല്യൂ ഒക്കെ വരും. അതുകൊണ്ട് ഇവിടെ രണ്ടാമത് എഴുതിയിരിക്കുന്ന ഇക്വേഷനെ നമുക്ക് ഫസ്റ്റ് ഇക്വേഷനായിട്ട് എടുക്കാം. ആദ്യം എഴുതിയിരിക്കുന്ന ഇക്വേഷനെ നമുക്ക് സെക്കൻഡ് ഇക്വേഷനായിട്ട് എടുക്കാം. മനസ്സിലായല്ലോ. സോ ഇവിടെ എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എടുത്തത്? വൈയുടെ കോയിഫിഷ്യൻസ് 2 കേസിലും സെയിം ആണ്. അതുകൊണ്ട് എക്സ് ആണ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാൻ പറ്റുന്നത്. എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ഏത് ഇക്വേഷനിലാണോ വലുതായിട്ടുള്ളത്, അതായത് എക്സിൻ്റെ കൂടെയുള്ള നമ്പർ ഏത് ഇക്വേഷനിലാണോ വലുത്, അതിനെ വേണം നമുക്ക് ഫസ്റ്റ് ഇക്വേഷനായിട്ട് കൺസിഡർ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ വീണ്ടും ഇക്വേഷൻസ് എടുത്തെഴുതി 5x + 3y = 73 ഫസ്റ്റ് ഇക്വേഷനായിട്ട് എഴുതി. രണ്ടാമത്തെ ഇക്വേഷൻ 2x + 3y = 49. ഇനി എന്താ ചെയ്യേണ്ടത്? ആദ്യത്തെ ഇക്വേഷനിൽ നിന്നും രണ്ടാമത്തെ ഇക്വേഷൻ കുറയ്ക്കണം അല്ലേ. സോ 2 ഇക്വേഷൻസ് തമ്മിൽ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ആദ്യം ലെഫ്റ്റ് സൈഡിലെ വാല്യൂസ് സബ്ട്രാക്ട് ചെയ്യണം, പിന്നെ റൈറ്റ് സൈഡിലേത്. സോ ഇവിടെ നമുക്ക് നേരിട്ട് സബ്ട്രാക്ഷൻ ചെയ്യാം. 5x ൽ നിന്നും 2x കുറച്ചാൽ എന്ത് കിട്ടും? 3x കിട്ടും. 3y ൽ നിന്നും 3y കുറച്ചാൽ 0 ആയിരിക്കും. സോ അവിടെ ഒന്നും എഴുതണ്ട, 0 എന്ന് എഴുതിയാലും കുഴപ്പമില്ല. സോ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ 3x മാത്രം കിട്ടി. ഇനി റൈറ്റ് സൈഡിൽ എന്താണ്?
സെവൻറ്റി ത്രീയിൽ നിന്നും 49 കുറയ്ക്കണം. 73 മൈനസ് 49 എത്രയാണ്? 24 ആണ്. സോ ഇക്വേഷൻ എങ്ങനെ ചുരുങ്ങി? 3x is equal to 24 എന്ന് കിട്ടി. ഇതിൽ നിന്നും x കണ്ടുപിടിക്കാമല്ലോ. 3 × x ആണ് 24. സോ x is equal to 24/3 ആണ്. 24നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എന്ത് കിട്ടും? 8 കിട്ടും. സോ എക്സിൻ്റെ വാല്യൂ 8 എന്ന് കിട്ടി. അതായത് നമ്മുടെ ആദ്യത്തെ സംഖ്യ അല്ലെങ്കിൽ ഫസ്റ്റ് നമ്പർ 8 ആണ്. ഇനി y കണ്ടുപിടിക്കണ്ടേ? സോ എക്സ് 8 ആകുമ്പോഴുള്ള വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാം. ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, സോ ഇവിടെ രണ്ടാമത്തെ ഇക്വേഷനാണ് എടുത്തത്. 2x + 3y = 49. എക്സിന് പകരം 8 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 2 × 8 + 3y = 49 എന്ന് കിട്ടി. 2 × 8 = 16 ആണ്. 16 + 3y = 49. അതിൽ നിന്നും 3y കണ്ടുപിടിക്കാം. എന്ത് ചെയ്താൽ മതി? ഇവിടുത്തെ 16നെ ഈ സൈഡിലേക്ക് കൊണ്ടുവരണം. ഓക്കെ, സോ 16 ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ -16 ആകും. 3y = 49 - 16. 49 നിന്നും 16 കുറച്ചാൽ 33 കിട്ടും. സോ 3y = 33 എന്ന് കിട്ടി. 3 × y = 33 ആണെങ്കിൽ y എന്തായിരിക്കും? 33/3 ആണ്, അതായത് 11. സോ രണ്ടാമത്തെ നമ്പറും കിട്ടി എത്രയാണ്? 11. ആദ്യത്തെ നമ്പർ 8, രണ്ടാമത്തെ നമ്പർ 11. മനസ്സിലായല്ലോ. ഇനി അടുത്തത് അസൈൻമെന്റ് ക്വസ്റ്റ്യൻ ആണ്. 6 ചോക്ലേറ്റിനും 3 ബിസ്ക്കറ്റ് പാക്കറ്റിനും കൂടി 126 രൂപ. 10 ചോക്ലേറ്റിനും 3 ബിസ്ക്കറ്റ് പാക്കറ്റിനും കൂടി 186 രൂപ. ഒരു ചോക്ലേറ്റിന്റെ വില എത്ര? ഒരു ബിസ്ക്കറ്റ് പാക്കറ്റിന്റെ വില എത്ര? സോ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് പ്രൈസ് ഓഫ് ചോക്ലേറ്റും പ്രൈസ് ഓഫ് എ ബിസ്ക്കറ്റ് പാക്കറ്റുമാണ്. സോ നമുക്ക് ഒരു ചോക്ലേറ്റിന്റെ വില എക്സ് ആയിട്ട് കണക്കാക്കാം, ഒരു ബിസ്ക്കറ്റ് പാക്കറ്റിന്റെ വില വൈ ആയിട്ട് കണക്കാക്കാം. 6 ചോക്ലേറ്റിനും 3 ബിസ്ക്കറ്റ് പാക്കറ്റിനും കൂടി 126 രൂപീസ് ആണ് അല്ലേ. സോ ഒരു ചോക്ലേറ്റിന് എക്സ് റുപ്പീസ് ആണെങ്കിൽ 6 ചോക്ലേറ്റിന് 6x രൂപീസ് ആയിരിക്കും. ഒരു ബിസ്ക്കറ്റ് പാക്കറ്റിന് y രൂപീസ് ആണെങ്കിൽ 3 ബിസ്ക്കറ്റ് പാക്കറ്റിന് 3y രൂപീസ് ആയിരിക്കും. സോ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടേണ്ടത്? 126 രൂപീസ് കിട്ടേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ കിട്ടി. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ എന്താണ്? 10 ചോക്ലേറ്റിനും 3 ബിസ്ക്കറ്റ് പാക്കറ്റിനും കൂടി 186. സോ എങ്ങനെ എഴുതാം? 10x + 3y = 186. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ. സോ ഈ രണ്ട് ഇക്വേഷൻസും സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഒരു ചോക്ലേറ്റിന്റെ വില എത്ര, ഒരു ബിസ്ക്കറ്റ് പാക്കറ്റിന്റെ വില എത്ര എന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, സോ ഒരു ചോക്ലേറ്റിന്റെ വില അല്ലെങ്കിൽ പ്രൈസ് ഓഫ് 1 ചോക്ലേറ്റ് x രൂപീസ് ആയിട്ട് എടുത്തു. ഒരു ബിസ്ക്കറ്റ് പാക്കറ്റിന്റെ വില അല്ലെങ്കിൽ പ്രൈസ് ഓഫ് 1 ബിസ്ക്കറ്റ് പാക്കറ്റ് = y രൂപീസ് എന്നും എടുത്തു. തന്നിരിക്കുന്ന കണ്ടീഷൻസ് അനുസരിച്ച് രണ്ട് ഇക്വേഷൻസ് കിട്ടും. ഏതൊക്കെയാണ്? 6x + 3y = 126. അടുത്തത് 10x + 3y = 186. ഓക്കെ, സോ ഇവിടെ ഏത് ഇക്വേഷന് വേണം ആദ്യത്തെ ഇക്വേഷനായിട്ട് എടുക്കാൻ? ഏത് വാല്യൂവിൻ്റെ കോയിഫിഷ്യൻ്റ് ആണ് സെയിം ആയിട്ടുള്ളത്? വൈയിൻ്റെ കോയിഫിഷ്യൻ്റ് സെയിം ആണ് അല്ലേ. സോ ഇതിൽ നിന്നും നമുക്ക് എക്സ് ആണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് നോക്കണം. ഏത് ഇക്വേഷനിലാണ് എക്സിന് വലിയ കോയിഫിഷ്യൻ്റ് ഉള്ളത്? 10x ആണോ വലുത്, 6x ആണോ വലുത്? 10x ആണ് വലുത്. സോ ആദ്യം നമ്മൾ സെക്കൻഡ് ഇക്വേഷന് വേണം ഒന്നാമത്തെ ഇക്വേഷനായിട്ട് എടുക്കാൻ. സോ വീണ്ടും ഇക്വേഷൻസ് എടുത്തെഴുതാം. 10x + 3y = 186 ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. അടുത്തത് 6x + 3y = 126 ഇക്വേഷൻ നമ്പർ 2 എന്നും കൊടുത്തു. ഇനി എന്ത് ചെയ്യണം? ആദ്യത്തെ ഇക്വേഷനിൽ നിന്നും രണ്ടാമത്തെ ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്യണം. സോ ലെഫ്റ്റ് സൈഡും സബ്ട്രാക്ട് ചെയ്യണം, റൈറ്റ് സൈഡും സബ്ട്രാക്ട് ചെയ്യണം. 10x നിന്നും 6x കുറച്ചാൽ എന്ത് കിട്ടും? 10x നിന്നും 6x കുറച്ചു, 4x കിട്ടി. 3y നിന്നും 3y കുറയ്ക്കുമ്പോൾ 0 ആണ് കിട്ടുന്നത്. ഇപ്പുറത്തെ സൈഡിൽ 186 നിന്നും 126 കുറച്ചപ്പോൾ 60 കിട്ടി. സോ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ ചുരുങ്ങി? 4x = 60. ഇതിൽ നിന്നും x കണ്ടുപിടിക്കാമല്ലോ. 4 × x ആണ് 60. സോ x = 60/4. എത്ര വരും? 15 വരും.
സോ ഒരു ചോക്ലേറ്റിൻ്റെ വില നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എത്രയാണ്? 15 രൂപയാണ്. ഇനി നമുക്ക് ബിസ്ക്കറ്റ് പാക്കറ്റിൻ്റെ വില കണ്ടുപിടിക്കണം. ഈ എക്സിൻ്റെ വാല്യൂ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വൈയിൻ്റെ വാല്യൂ, അതായത് ഒരു ബിസ്ക്കറ്റ് പാക്കറ്റിൻ്റെ വിലയും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, സോ എക്സ് ഇസ് ഈക്വൽ ടു 15 ആണ്. ഒരു ഇക്വേഷൻ കൺസിഡർ ചെയ്തു, 6x + 3y ഇസ് ഈക്വൽ ടു 126. എക്സിന് പകരം 15 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ 6x - 15 + 3y ഇസ് ഈക്വൽ ടു 126. 6x - 15 എത്രയാണ്? 90 ആണ്. 90 + 3y ഇസ് ഈക്വൽ ടു 126. ഈ 90 എന്ത് ചെയ്യണം? ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരണം. സോ 126 - 90, 36 എന്ന് കിട്ടും. സോ ഇക്വേഷൻ 3y ഇസ് ഈക്വൽ ടു 36 എന്ന് റെഡ്യൂസ് ആയി. ഇതിൽ നിന്നും y കണ്ടുപിടിക്കാമല്ലോ. y എന്താണ്? 36 / 3 ആണ്, അതായത് 12. അതായത് ഒരു ബിസ്ക്കറ്റ് പാക്കറ്റിൻ്റെ വില 12 രൂപയാണ്, ഒരു ചോക്ലേറ്റിൻ്റെ വില 15 രൂപയാണ്. ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത് ഇന്നത്തെ സൂപ്പർ ക്വസ്റ്റ്യൻ ആണ്. 2 നോട്ട്ബുക്കിനും 3 പേനയ്ക്കും കൂടി 69 രൂപ, 6 നോട്ട്ബുക്കിനും 2 പേനയ്ക്കും കൂടിയാണെങ്കിൽ 186 രൂപ. ഒരു നോട്ട്ബുക്കിൻ്റെ വില എത്ര? ഒരു പേനയുടെ വില എത്ര? ഓക്കെ, സോ കണ്ടുപിടിക്കേണ്ടത് ഒരു നോട്ട്ബുക്കിൻ്റെ പ്രൈസ് എത്രയാണെന്നും ഒരു പേനയുടെ പ്രൈസ് എത്രയാണെന്നാണ്. സോ നമുക്ക് നോട്ട്ബുക്കിൻ്റെ വിലയെ എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം, ഒരു പേനയുടെ വില വൈ ആയിട്ടും എടുക്കാം. സോ 2 നോട്ട്ബുക്ക് എന്ന് പറയുമ്പോൾ 2x ആണ്. അതിൻ്റെ കൂടെ 3 പേനയുടെ വില കൂട്ടുമ്പോൾ എന്ത് കിട്ടും? 69 കിട്ടും. സോ ആദ്യത്തെ ഇക്വേഷൻ 2x + 3y ഇസ് ഈക്വൽ ടു 69. രണ്ടാമത്തെ ഇക്വേഷൻ എന്താണ്? 6 നോട്ട്ബുക്കിനും 2 പേനയ്ക്കും കൂടി 186 രൂപ, അല്ലേ? സോ 6x + 2y ഇസ് ഈക്വൽ ടു 186. ഇതാണ് നമുക്ക് രണ്ടാമത് കിട്ടുന്ന ഇക്വേഷൻ. ഓക്കെ, സോ ഈ 2 ഇക്വേഷൻസും സോൾവ് ചെയ്താൽ എക്സും വൈയും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇവിടെ പ്രൈസ് ഓഫ് എ നോട്ട്ബുക്ക്, ഒരു നോട്ട്ബുക്കിൻ്റെ വില എക്സ് റുപ്പീസ് ആയിട്ട് എടുത്തു. പ്രൈസ് ഓഫ് എ പെൻ, ഒരു പേനയുടെ വില വൈ റുപ്പീസ് ആയിട്ട് എടുത്തു. തന്നിരിക്കുന്ന കണ്ടീഷൻസ് അനുസരിച്ച് 2 ഇക്വേഷൻസ് ഫോം ചെയ്തു. 2x + 3y ഇസ് ഈക്വൽ ടു 69. രണ്ടാമത്തേത് 6x + 2y ഇസ് ഈക്വൽ ടു 186. ഇനി നിങ്ങൾ ഈ 2 ഇക്വേഷൻസ് ഒന്ന് നിരീക്ഷിച്ചേ. നമ്മൾ ഇതുവരെ ചെയ്ത 2 ക്വസ്റ്റ്യൻസിലും ഇങ്ങനെ ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ നേരത്ത് ഏതെങ്കിലും ഒരു വേരിയബിളിൻ്റെ കൂടെയുള്ള കോയിഫിഷ്യൻ്റ് സെയിം ആയിരിക്കും, അല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് ആ ഇക്വേഷനെ സബ്ട്രാക്ട് ചെയ്തോ അല്ലെങ്കിൽ ആഡ് ചെയ്തോ അടുത്ത വേരിയബിൾ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇവിടെ നോക്കിക്കേ, എക്സിൻ്റെ വേരിയബിൾസ് 2 ഉം 6 ഉം ആണ്. വൈയിൻ്റെ വേരിയബിൾസ് എന്താണ്? 3 ഉം 2 ഉം. എല്ലാം ഡിഫറെൻ്റ് ആണ്, അല്ലേ? സോ ഇവിടെ ഡയറക്റ്റ് സബ്ട്രാക്ട് ചെയ്യാനോ ആഡ് ചെയ്യാനോ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ ഏതെങ്കിലും ഒരു വേരിയബിളിൻ്റെ കോയിഫിഷ്യൻറ്റിനെ സെയിം ആക്കണം. സോ നമുക്ക് ആദ്യം എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ് നോക്കാം. എക്സിൻ്റെ കോയിഫിഷ്യൻസ് ഏതൊക്കെയാണ്? 2 ഉം 6 ഉം ആണ്. 2നെ നമുക്ക് 6 ആക്കാനായിട്ട് സാധിക്കുമോ? സാധിക്കും, അല്ലേ? 2ൻ്റെ കൂടെ 3 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ 2ൻ്റെ കൂടെ 3 മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറയുമ്പോൾ ഇവിടെ മാത്രം നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരാ, ഈ ഇക്വേഷനെ മൊത്തത്തിൽ നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ഓരോ വാല്യൂസിലും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ 2x + 3y ഇസ് ഈക്വൽ ടു 69 എന്ന ഇക്വേഷനെ മൊത്തത്തിൽ നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതായത് 3 കൊണ്ട് 2x മൾട്ടിപ്ലൈ ചെയ്യണം, 3y മൾട്ടിപ്ലൈ ചെയ്യണം, 69 മൾട്ടിപ്ലൈ ചെയ്യണം. സോ എന്ത് വരും? 3 × 2x 6x ആണ്, 3 × 3y 9y ആണ്, 3 × 69 207 ആണ്. ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കൊടുക്കാം. അടുത്ത ഇക്വേഷൻ അങ്ങനെ തന്നെ എഴുതിയാൽ മതി, 6x + 2y ഇസ് ഈക്വൽ ടു 186. ഓക്കെ, സോ എക്സിൻ്റെ കോയിഫിഷ്യൻസ് ഇപ്പോൾ സെയിം ആയി. ഇനി ഈ ഇക്വേഷൻസ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇനി എന്താ അടുത്ത കാര്യം ശ്രദ്ധിക്കേണ്ടത്? വൈൻ്റെ കോയിഫിഷ്യൻസിൽ ഏതിൻ്റെ കോയിഫിഷ്യൻ്റ് ആണ് വലുതെന്ന് നോക്കണം. ആദ്യത്തെ ഇക്വേഷൻ്റെ കോയിഫിഷ്യൻ്റ് 9 ആണ്, രണ്ടാമത്തേതിൽ 2 ആണ്, 9 ആണ് വലുത്. അതുകൊണ്ട് കുഴപ്പമില്ല, ഫസ്റ്റ് ഇക്വേഷനെ ഇക്വേഷൻ നമ്പർ 1 എന്നും രണ്ടാമത്തെ ഇക്വേഷനെ ഇക്വേഷൻ നമ്പർ 2 എന്നും കൊടുക്കാം. ഇനി എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് ഇക്വേഷനിൽ നിന്നും രണ്ടാമത്തെ ഇക്വേഷൻ മൈനസ് ചെയ്യണം. 6x - 6x 0 ആണ്, അത് കൺസിഡർ ചെയ്യേണ്ട. 9y ൽ നിന്നും 2y കുറച്ച് കഴിഞ്ഞാൽ 7y കിട്ടും.
207 ൽ നിന്നും 186 കുറച്ചാൽ 21 കിട്ടും. സോ 7y is equal to 21 എന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ. സോ വൈ കണ്ടുപിടിക്കാലോ. വൈ എന്താണ്? 21 ഡിവൈഡഡ് ബൈ 7 ആണ്, അതായത് 3 എന്ന് കിട്ടി. ഇപ്പൊ നമുക്ക് വൈയിന്റെ ആൻസർ കിട്ടി. വൈ എന്തായിരുന്നു? പ്രൈസ് ഓഫ് എ പെൻ ആണ്. ഒരു പേനയുടെ വില 3 രൂപ എന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ നോട്ട് ബുക്കിന്റെ വില കണ്ടുപിടിക്കാലോ. എന്ത് ചെയ്താൽ മതി? വൈ ഇസ് ഇക്വൽ ടു 3 ആണെങ്കിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ വൈയിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 2x + 3y ഇസ് ഇക്വൽ ടു 69 ആണ്. 2x + 3y പകരം 3 × 3 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ 3 × 3 എന്താണ്? 9 ആണ്. 2x + 9 ഇസ് ഇക്വൽ ടു 69. 2x ഇസ് ഇക്വൽ ടു 69 - 9. ഇവിടുത്തെ +9 ഇപ്പുറത്തേക്ക് വന്നപ്പോൾ -9 ആയി. 69 - 9 = 60 എന്ന് കിട്ടി. സോ 2x ഇസ് ഇക്വൽ ടു 60 എന്നായി. x എന്താണ്? 60 ÷ 2, അതായത് 30. ഒരു നോട്ട് ബുക്കിന്റെ വില 30 രൂപയും ഒരു പേനയുടെ വില 3 രൂപയെന്നും കിട്ടി. മനസ്സിലായല്ലോ. സോ ഒരു 3 ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. സോ മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ താങ്ക് യു ഫ്രണ്ട്സ്.